പറ എന്റെ ഫ്രണ്ട് സൂര്യ എവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് പറ്റി അവന്? മരിച്ചുപോയി സാർ. അതെ സാർ, അവൻ ഇഷ്ടപ്പെട്ട സാറിനെയും ഫ്രണ്ടിനെയും കാണാൻ വേണ്ടി വന്നതാ. എപ്പോഴാണ് മരിച്ചത്? 2 ദിവസമായി സാർ. ഞാൻ വന്നിട്ട് കുറച്ച് ദിവസം ആയുള്ളൂ. അവനെ കുറിച്ച് വല്ലതും അറിയണമെങ്കിൽ പുറത്ത് അന്വേഷിച്ചോ. സുരേഷ്, അതാണ് നിന്റെ സൂരി. നമ്പർ 1 സ്റ്റുഡന്റ് ആയിരുന്നു, കളക്ടർ ആവുന്ന വിചാരിച്ചിരുന്നത്. പക്ഷെ അവൻ മരിച്ചെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. എടാ സൂരി, ഞാനിവിടെ കുറേ പേരെടുത്ത് സംസാരിച്ചടാ, പക്ഷെ നീ പറഞ്ഞ പോലെ ഒരു ഗുരുവായിട്ട് എനിക്ക് ആരും തോന്നില്ലടാ. നിന്റെ ഗുരുവെ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ള വിശ്വാസം എനിക്ക് ഒട്ടുമില്ല. സൂരി, എല്ലാ സബ്ജക്റ്റിലും അവനായിരിക്കും ഫസ്റ്റ്. അവന് സംഗീതവും ഭയങ്കര ഇഷ്ടമാണ്. ഏത് രാഗവും എളുപ്പത്തിൽ പഠിക്കും. അവനെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വീട്ടിലെ കാര്യവും ഫ്രണ്ട്സിൻ്റെ കാര്യവും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവനും എന്നോടൊന്നും പറയാതെ ചെയ്യാറില്ല. വളരെ നല്ല പയ്യനാണ്. മരിക്കുന്ന കാര്യം മാത്രം അവൻ എന്നോട് പറഞ്ഞില്ല. അതിന് സോറി പറയാൻ വേണ്ടിയാ നിന്നെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നു. നീയും വന്നിരിക്കുന്നു. ഇവിടുന്ന് പോയ എല്ലാ സ്റ്റുഡൻസിനും എന്നെ ഓർമ്മയുണ്ടാവും. പക്ഷേ എനിക്ക് ഓർമ്മയുള്ള ഒരു സ്റ്റുഡൻ്റ് അവൻ മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് നല്ല പയ്യനാ. എനിക്കൊരുപാട് ഇഷ്ടമാവന്. പക്ഷേ സ്നേഹത്തിന് വേണ്ടി ജീവൻ കളഞ്ഞ വിഡ്ഢി. സ്നേഹത്തിന് വേണ്ടി ജീവൻ കളഞ്ഞ വിഡ്ഢിയെയാണ് ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചത്. അവനെക്കുറിച്ച് ഇനി എന്നോടൊന്നും ചോദിക്കരുത്. പൊയ്ക്കോ. അനിയ, സുരേഷിന്റെ ഫ്രണ്ട് ലിസ്റ്റ് ഇതാണ്. പ്രിൻസിപ്പാൾ തരാൻ പറഞ്ഞു. സുരേഷിന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഒരുപാട് പേരുണ്ട്. എല്ലാം വേറെ വേറെ നാട്ടുകാരാ. അനിയ, നീ ഇതുകൊണ്ട് നാട്ടിലേക്ക് പോ, കാര്യം നടക്കും. താങ്ക്സ് ഏട്ടാ. ആ ശരി ശരി, സൂക്ഷിച്ചു പോ. അദ്ദേഹം നിന്നെ വെറുക്കുന്നത് പോലും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ നിന്റെ സ്നേഹത്തിന് വേണ്ടി നീ ത്യാഗം ചെയ്തത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടേയില്ല. ഞാൻ എന്തിനാടാ കരയുന്നത്? ഡാ, നീ ഒരു സംഭവം തന്നെയാണ്. നീ കരണ എല്ലാവരും കരയുന്നടാ. പക്ഷെ നിന്റെ കഷ്ടം അമ്മക്ക് എങ്ങനെയാ മനസ്സിലാവാൻ പോകുന്നത്? നിന്റെ പ്രായത്തിൽ വന്ന പ്രേമം അവർക്ക് വന്നിരിക്കണം. ഇപ്പം നിന്റെ ഫ്രണ്ടിനെ കാണാനാണ് ഞാൻ പോകുന്നത്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഗുരു എന്നോടൊന്ന് ചോദിച്ചടാ. പക്ഷെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അതെന്തെന്നാ നിന്റെ സ്വപ്നത്തെക്കുറിച്ച്. എന്താടാ വേണ്ടേ? വെള്ളം അടിച്ചോണ്ടിരിക്കടാ. എവിടെ? വീട്ടില്. എന്റെ ദൈവമേ, ഒടുക്കത്തെ ധൈര്യ കേട്ടോ. അമ്മയച്ഛനും നാട്ടിൽ പോയിരിക്കടാ. അത് കലക്കി. വെറും വെള്ളടി മാത്രാണോ അതോ വേറെന്തെങ്കിലും? മാത്രാടാ ഇപ്പൊ ഒരു കുറവ്. സൂര്യ, ഇവിടെ പൂർണ്ണാന്ന് ഒരുത്തൻ എന്നെ അടിച്ചാടാ. അവനെ വിടാൻ പാടില്ല. എന്നെ വെച്ച് നല്ലോണം പെരുമാറിയടാ. അവൻ അടിച്ചെന്നോ? നല്ലോണം അടിച്ചാടാ. അത് സുലോചനയുടെ മുമ്പിൽ വെച്ചാടാ അടിച്ചത്. ഹലോ ഹലോ, ഇവന് ഇത് എന്താ പറ്റി? നല്ല അടിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നേ. ആടാ സൂര്യ, എവിടെടാ ഉള്ള? ആ സുലോചനയുടെ മുമ്പിൽ വെച്ചാടാ അടിച്ചത്. സുലോചന കരഞ്ഞു അറിയടാ. അവിടെ അച്ഛൻ അവള് വലിച്ചോണ്ട് പോയടാ. അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാടാ. പക്ഷെ എന്തിനാണ് പൂർണ്ണ എന്നെ ഇട്ട് അടിച്ചത്? പക്ഷെ എന്റെ സ്നേഹം കുറച്ച് ഓവറായിരുന്നടാ. ഞാനേ കുറച്ച് ക്ലോസ് ആയിട്ട് പെരുമാറി. അതിനാ എങ്ങനെയൊക്കെ സംഭവിച്ച? ഞാൻ അവൾക്ക് ഉമ്മോടുത്തടാ. അതിനു വേണ്ടി ഒരു ദിവസം എന്നെ ഇട്ട് അടിച്ചപ്പോലും ഞാൻ മൈൻഡ് ചെയ്യലടാ. എനിക്ക് ഭയങ്കര സന്തോഷമായടാ. എടാ സൂര്യ, എടാ സൂര്യ, എടാ കള്ളും കൂടി സുഖത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കും. എന്തിനാ എടാ വെച്ചുണ്ടാക്കുന്നത്? ആരടേ? ഓ, അത് ഞാൻ തന്നെയാണല്ലേ.